സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ നിന്നുമാണ്. അപ്പോൾ 80 കറണ്ട് അഫെയർസും GK ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 2023 ലോകത്തെ ഏറ്റവും മികച്ച ടൂറിസം ഗ്രാമങ്ങളിൽ ഒന്നായി ഐക്യരാഷ്ട്ര ലോക വിനോദസഞ്ചാര സംഘടന തിരഞ്ഞെടുത്ത ധോർഡോ ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ഗുജറാത്തിലാണ്. ഐക്യരാഷ്ട്ര ലോക വിനോദസഞ്ചാര സംഘടന 2023 ലോകത്തെ ഏറ്റവും മികച്ച ടൂറിസം ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്ത ധോർഡോ ഗ്രാമം ഗുജറാത്ത് സംസ്ഥാനത്താണ്. ധോർഡോ ഗ്രാമം ഗുജറാത്ത് സംസ്ഥാനത്താണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് സംബന്ധിച്ച പഠന റിപ്പോർട്ട് സമർപ്പിക്കാനായി 2023 കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? ഓപ്ഷൻ എ രാംനാഥ് കോവിന്ദ് ആയിരുന്നു. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ആയിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് സംബന്ധിച്ച പഠന റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് 2023 കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല കമ്മിറ്റിയുടെ തലവനായിരുന്നു രാംനാഥ് കോവിന്ദ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക സഖ്യമായ നാറ്റോയിൽ 32-ാമത് അംഗമായിട്ട് 2024 മാർച്ചിൽ മാറിയത് ഏത് രാജ്യമാണ് നാറ്റോയിൽ 32-ാമത് അംഗരാജ്യമായിട്ട് 2024 ചേർന്നത്? ഓപ്ഷൻ സി സ്വീഡനാണ്. 32-ാമത് അംഗമായിട്ട് നാറ്റോയിൽ ചേർന്ന രാജ്യമാണ് സ്വീഡൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനോജ് സോണി ഇവയിൽ ഏത് പദവിയാണ് നിലവിൽ വഹിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് പദവിയാണ് മനോജ് സോണി വഹിക്കുന്നത്? ഓപ്ഷൻ ബി UPSC ചെയർമാനാണ് മനോജ് സോണി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യുനെസ്കോയുടെ ഏഷ്യ പസഫിക് കൾച്ചറൽ ഹെറിറ്റേജ് പുരസ്കാരം ലഭിച്ച 170 വർഷം പഴക്കമുള്ള ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? 170 വർഷം പഴക്കമുള്ള യുനെസ്കോയുടെ ഏഷ്യ പസഫിക് കൾച്ചറൽ ഹെറിറ്റേജ് പുരസ്കാരം ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്ത്? ഓപ്ഷൻ ബി മഹാരാഷ്ട്രയിലാണ് ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ. 170 വർഷം പഴക്കമുള്ള ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ. ഈ ബൈക്കുള റെയിൽവേ സ്റ്റേഷനാണ് യുനെസ്കോയുടെ ഏഷ്യ പസഫിക് കൾച്ചറൽ ഹെറിറ്റേജ് പുരസ്കാരം ലഭിച്ചത്. ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇവയിൽ ഏതാണ് ഔദ്യോഗികമായി സംവിധാൻ സദൻ എന്ന് അറിയപ്പെടുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരമാണ് സംവിധാൻ സദൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൻ്റെ ഗോത്ര സംസ്കാരത്തെ രാജ്യാന്തര തലത്തിൽ പരിചയപ്പെടുത്തുന്ന ടൂറിസം വകുപ്പിൻ്റെ പദ്ധതിയായ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? ഇപ്പം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നാൽ കേരളത്തിൻ്റെ ഗോത്ര സംസ്കാരത്തെ രാജ്യാന്തര തലത്തിൽ പരിചയപ്പെടുത്തുക. അപ്പം ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏത്? ഓപ്ഷൻ ബി ഇടുക്കി ജില്ലയാണ്. കേരളത്തിൻ്റെ ഗോത്ര സംസ്കാരത്തെ രാജ്യാന്തര തലത്തിൽ പരിചയപ്പെടുത്തുന്ന ടൂറിസം വകുപ്പിൻ്റെ പദ്ധതിയായ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ലയാണ് ഇടുക്കി ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനധികൃതമായി റേഷൻ മുൻഗണനാ കാർഡ് കൈവശം വെച്ചിരിക്കുന്നവരിൽ നിന്ന് കാർഡ് പിടിച്ചെടുക്കാനായിട്ട് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ യെല്ലോ എന്നതാണ്. അനധികൃതമായിട്ട് റേഷൻ മുൻഗണനാ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന നിന്ന്
ഈ കാർഡ് പിടിച്ചെടുക്കാനായിട്ട് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ യെല്ലോ. ഓപ്പറേഷൻ യെല്ലോ. 9-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2023 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത് ലോകത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ളത്? ഓപ്ഷൻ സി, കർണാടക സംസ്ഥാനത്താണ്. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്താണ്. നമുക്കറിയാം ഏതാണ് കർണാടകയിലെ ആ റെയിൽവേ സ്റ്റേഷൻ. ഹുബ്ബാളി റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം 1.5 കിലോമീറ്ററോളം നീളം വരുന്ന പ്ലാറ്റ്ഫോമുള്ള ഹുബ്ബാളി റെയിൽവേ സ്റ്റേഷനാണ്. കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഹുബ്ബാളി റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമുള്ള സ്റ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 32 വർഷമായി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരുന്ന യുദ്ധക്കപ്പൽ INS കിർപ്പാൻ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് കൈമാറിയത്? 32 വർഷമായി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരുന്ന യുദ്ധക്കപ്പൽ INS കിർപ്പാൻ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് കൈമാറിയത്? ഓപ്ഷൻ ബി, വിയറ്റ്നാമിനാണ്. 32 വർഷമായി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരുന്ന യുദ്ധക്കപ്പലായ INS കിർപ്പാൻ ഇന്ത്യ കൈമാറിയത് വിയറ്റ്നാം രാജ്യത്തിനാണ്. വിയറ്റ്നാം രാജ്യത്തിന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത്? നമ്മുടെ 2024 റിപ്പബ്ലിക് ദിന പരേഡിലെ പങ്കെടുത്ത മുഖ്യ അതിഥി ഏത് രാജ്യത്തിൻ്റെതായിരുന്നു? ഓപ്ഷൻ എ, ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. നമ്മുടെ 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആരാണ്? ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റ്. നമുക്കറിയാം ആരാണിപ്പോൾ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റ്? എമ്മാനുവൽ മക്രോൺ ആണ് ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റ്. ഇപ്പോഴത്തെ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റ് ഇമ്മാനുവൽ മക്രോൺ ആണ് 2024 നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി, ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റ്. അടുത്ത വർഷം നോക്കുക. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന ബീച്ചുകളുടെ ശുചിത്വ പരിപാലനത്തിനായി 2023 കേരള വിനോദസഞ്ചാര വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ, ബീച്ച് പ്ലാസ്റ്റിക് എന്നതാണ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ബീച്ചുകളുടെ ശുചിത്വ പരിപാലനത്തിനായിട്ട് 2023 കേരള വിനോദസഞ്ചാര വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബീച്ച് പ്ലാസ്റ്റിക്. അടുത്ത വർഷം നോക്കുക. ഉത്തരാഖണ്ഡിലെ പിഥോർഗഡിൽ 2023 നടന്ന ദസ്തലിഖ് ഇന്ത്യയുടെയും ഏത് രാജ്യത്തിൻ്റെയും സംയുക്ത സൈനിക അഭ്യാസമാണ്? ദസ്തലിഖ് എന്നത് ഇന്ത്യയുടെയും ഏത് രാജ്യത്തിൻ്റെയും സംയുക്ത സൈനിക അഭ്യാസമാണ്? ഓപ്ഷൻ ബി, ഇന്ത്യയുടെയും ഉസ്ബെക്കിസ്ഥാൻ്റെയും സംയുക്ത സൈനിക അഭ്യാസമാണ് ദസ്തലിഖ്. ഈ ദസ്തലിഖ് നടന്നത് 2023 ഉത്തരാഖണ്ഡിലെ പിത്തോർഗഡിലാണ്. ദസ്തലിഖ് എന്ന ഇന്ത്യയുടെയും ഉസ്ബെക്കിസ്ഥാൻ്റെയും സംയുക്ത സൈനിക അഭ്യാസം നടന്നത് ഉത്തരാഖണ്ഡിലെ പിത്തോർഗഡിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 128 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഇടം ലഭിച്ച കായിക ഇനത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ സി, ക്രിക്കറ്റാണ്. 128 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ വീണ്ടും ഇടം ലഭിക്കുന്ന കായിക ഇനമാണ് ക്രിക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ബംഗാൾ ഉൾക്കടലിൽ 2023 ഒക്ടോബറിൽ രൂപം കണ്ട ഹമൂൺ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ ബി, ഇറാനാണ്. ഹമൂൺ ചുഴലിക്കാറ്റിന് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട 2023 രൂപം കൊണ്ട ഹമൂൺ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് ഇറാനാണ്. 16-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചിറ്റഗോങ് ആയുധപ്പുര ആക്രമണത്തിൻ്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട നേതാവ് ആരായിരുന്നു? ചിറ്റഗോങ് ആയുധപ്പുര ആക്രമണത്തിൻ്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട നമ്മുടെ നേതാവ്? ഓപ്ഷൻ സി, സൂര്യ സെൻ ആയിരുന്നു. ചിറ്റഗോങ് ആയുധപ്പുര ആക്രമണത്തിൻ്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട നേതാവായിരുന്നു സൂര്യ സെൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്തിടെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ
തകർന്ന ചുങ്താങ് ഡാം ഏത് സംസ്ഥാനത്താണ്? അടുത്തിടെ ഉണ്ടായ മിന്നൽ പ്രളയം വേണ്ട, ചോദ്യം ഇങ്ങനെയും വരാം, ചുങ്താങ് ഡാം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി, സിക്കിമിലാണ്. ചുങ്താങ് ഡാം സ്ഥിതി ചെയ്യുന്നത് സിക്കിം സംസ്ഥാനത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിയമിച്ച അന്വേഷണ കമ്മീഷനുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം അന്വേഷണ കമ്മീഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അവയിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി, വോറ കമ്മീഷനാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിയമിച്ച അന്വേഷണ കമ്മീഷനുകളിൽ ഉൾപ്പെടാത്തത് വോറ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1889 രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ എ വില്യം വെഡർബേൺ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു വില്യം വെഡർബേൺ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. 1889 രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു വില്യം വെഡർബേൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യക്ക് 1948 ജൂണിൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി പ്രഖ്യാപനം നടത്തിയത് എന്നായിരുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യക്ക് 1948 ജൂണിൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി പ്രഖ്യാപനം നടത്തിയത് എന്നായിരുന്നു? ഓപ്ഷൻ സി, 1947 February 20 ഇന്ത്യക്ക് 1948 ജൂണിൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി പ്രഖ്യാപനം നടത്തിയ ദിവസമായിരുന്നു 1947 February 20. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് സി ആർ ദാസിൻ്റെയും മോത്തിലാൽ നെഹ്റുവിൻ്റെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന ഏതായിരുന്നു? ഏത് സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് സി ആർ ദാസിൻ്റെയും മോത്തിലാൽ നെഹ്റുവിൻ്റെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന ഏത്? ഓപ്ഷൻ ഡി, സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് സി ആർ ദാസിൻ്റെയും മോത്തിലാൽ നെഹ്റുവിൻ്റെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് സ്വരാജ് പാർട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഇക്കൂട്ടത്തിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, മൈസൂർ നാട്ടുരാജ്യമാണ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് മൈസൂർ നാട്ടുരാജ്യമാണ്. നമുക്കറിയാം ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ എന്നീ മൂന്ന് നാട്ടുരാജ്യങ്ങളാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഏത് രാജ്യാന്തര ദിനത്തിൻ്റെ 2023 പ്രമേയമായിരുന്നു ഫ്രീഡം, ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നത്? ഏത് രാജ്യാന്തര ദിനത്തിൻ്റെ 2023 പ്രമേയം ആയിരുന്നു? ഓപ്ഷൻ സി, ഐക്യരാഷ്ട്ര സംഘടന ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു ഫ്രീഡം, ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നത്. ഐക്യരാഷ്ട്ര സംഘടനാ ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു 2023 ഐക്യരാഷ്ട്ര സംഘടനാ ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു ഫ്രീഡം, ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പാർലമെൻറ്റ് നടപടികൾ സംപ്രേഷണം ചെയ്തിരുന്ന രാജ്യസഭാ ടിവിയും ലോക്സഭാ ടിവിയും ചേർന്ന് നിലവിൽ വന്ന പുതിയ ചാനൽ ഏതാണ്? ഏത് ചാനലാണ് രാജ്യസഭാ ടിവിയും ലോക്സഭാ ടിവിയും ചേർന്ന് നിലവിൽ വന്ന പുതിയ ചാനൽ? ഓപ്ഷൻ എ, അതാണ് സൻസദ് ടിവി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൻസദ് ടിവിയാണ്. പാർലമെൻറ്റ് നടപടികൾ സംപ്രേഷണം ചെയ്തിരുന്ന രാജ്യസഭാ ടിവിയും ലോക്സഭാ ടിവിയും ചേർന്ന് നിലവിൽ വന്ന പുതിയ ചാനലാണ് സൻസദ് ടിവി. 25 ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിൽ രാജിവെച്ച ആദ്യ ക്യാബിനറ്റ് മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിൽ രാജിവെച്ച ആദ്യ ക്യാബിനറ്റ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ബി, ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ രാജിവെച്ച ആദ്യ ക്യാബിനറ്റ് മന്ത്രി ആർ കെ ഷൺമുഖം ചെട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
2015 April 1 കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഫെയിം ഇന്ത്യ പദ്ധതി ഏതു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 2015 April 1 കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഫെയിം ഇന്ത്യ പദ്ധതി ഏതുമായിട്ട് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ അവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2015 April 1 കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഫെയിം ഇന്ത്യ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളുമായിട്ടാണ്. 27-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തി പാർലമെന്റിലെത്തിയത് ആരാണ്? 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റിൽ എത്തിയത്? ഓപ്ഷൻ ബി, രാജ് നാരായണനാണ്. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റിൽ എത്തിയ ആളാണ് രാജ് നാരായൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥ പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടത് എത്ര സമയത്തിനുള്ളിൽ? രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥ പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടത് എത്ര സമയത്തിനുള്ളിലാണ്? ഓപ്ഷൻ ബി, 2 മാസത്തിനുള്ളിൽ. രാഷ്ട്രപതി അംഗീകരിക്കുക അല്ലെങ്കിൽ രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥ പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടത് 2 മാസത്തിനുള്ളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ 3-ാമത്തെ ആർട്ടിക്കിളാണ് ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാമത് ആർട്ടിക്കിളാണ് ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 112 ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 112. അടുത്ത ക്വസ്റ്റ്യൻ, സെക്യുലർ എന്ന പദം ആമുഖത്തിൽ കൂടാതെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും? ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 25 കൂടി നമുക്ക് കാണാൻ സാധിക്കും. സെക്യുലർ എന്ന പദം ആമുഖത്തിൽ കാണാൻ സാധിക്കും, അതുകൂടാതെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 നമുക്ക് കാണാൻ സാധിക്കും സെക്യുലർ എന്ന പദം. 31-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏത് അംഗത്തിൻ്റെ മരണത്തെ തുടർന്നാണ് TT കൃഷ്ണമാചാരി ഉൾപ്പെട്ടത്? ഓപ്ഷൻ ഡി, DP ഖൈത്താൻ എന്ന അംഗത്തിൻ്റെ മരണത്തെ തുടർന്നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് TT കൃഷ്ണമാചാര്യെ ഉൾപ്പെടുത്തിയത്. ആരുടെ മരണത്താലാണ്? DP ഖൈത്താൻ്റെ മരണം മൂലമാണ് TT കൃഷ്ണമാചാര്യെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഉൾപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 32-ാമത്തെ ക്വസ്റ്റ്യൻ, ഇവയിൽ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന മാർഗങ്ങളിൽ പെടാത്തത് ഏതാണ്? അപ്പോൾ ABCD ആയിട്ട് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവയിൽ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ ഉള്ള മാർഗങ്ങളിൽ പെടാത്തത് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ ബി, ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് വഴി. അപ്പോൾ ഒരാൾ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് വഴി അയാൾക്കൊരിക്കലും ഇന്ത്യൻ പൗരത്വം ലഭിക്കുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ സി, ബ്രസീലാണ്. ഇവിടെ തന്നിട്ടുള്ളവയിൽ വെച്ച് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ബ്രസീൽ. 34-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പശ്ചിമതീരത്തെ പ്രധാന തുറമുഖങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പശ്ചിമതീരത്തെ പ്രധാന തുറമുഖങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി, പാരദ്വീപാണ്. പാരദ്വീപ് പശ്ചിമതീരത്ത് ഉൾപ്പെടുന്നില്ല, അത് പൂർവ്വതീരത്തെ ഒരു തുറമുഖമാണ്. അപ്പോൾ പശ്ചിമതീരത്ത് ഉൾപ്പെടാത്ത തുറമുഖം ഇവയിൽ പറയുന്ന ഇവിടെ പറയുന്നവയിൽ പാരദ്വീപാണ്. 35-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇവയിൽ മേഘാലയയിൽ സ്ഥിതി ചെയ്യാത്തത് ഏതാണ്? മേഘാലയയിൽ സ്ഥിതി ചെയ്യാത്ത കുന്നുകൾ ഏതാണ്? ഓപ്ഷൻ സി, ലൂഷായ് കുന്നുകളാണ്. ഇവിടെ തന്നിട്ടുള്ളവയിൽ മേഘാലയയിൽ സ്ഥിതി ചെയ്യാത്ത കുന്നുകളാണ് ലൂഷായ് കുന്നുകൾ. അപ്പോൾ ലൂഷായ് കുന്നിൻ്റെ മറ്റൊരു പേരാണ് മിസോ ഹിൽസ്, മിസോ കുന്നുകൾ. അതായത് ഈ ലൂഷായ് കുന്നുകൾ അഥവാ മിസോ ഹിൽസ് എവിടെയാണ്? മിസോറാമിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 36-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവായ ദിബ്രു സൈഖോവ ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവായ ഡിബ്രു സൈഖോവ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി, ആസാമിലാണ്. ഡിബ്രു സൈഖോവ
ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് അസം സംസ്ഥാനത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ച കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കുന്നമംഗലം ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ്? അപ്പോൾ ഈ കുന്നമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ കർണികാര മണ്ഡപത്തിന് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ച കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കുന്നമംഗലം ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി, കോഴിക്കോട് ജില്ലയിലാണ്. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ച കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കുന്നമംഗലം ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 38-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, തൂത്തുക്കുടി തുറമുഖം നിലവിൽ ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി, വി ഒ ചിദംബരം പിള്ളയുടെ പേരിലാണ് തൂത്തുക്കുടി തുറമുഖം ഇപ്പോൾ അറിയപ്പെടുന്നത്. ആരുടെ പേരിലാണ്? വി ഒ ചിദംബരം പിള്ളയുടെ പേരിൽ. 39-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഒരു കലണ്ടർ വർഷത്തിൽ 10 കോടി പേർ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ വിമാന കമ്പനി ഏതാണ്? ഒരു കലണ്ടർ വർഷത്തിൽ തന്നെ 10 കോടി പേർ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ വിമാന കമ്പനി ഏതാണ്? ഓപ്ഷൻ ഡി, ഇൻഡിഗോയാണ്. ഒരു കലണ്ടർ വർഷത്തിൽ, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 10 കോടി പേർ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ വിമാന കമ്പനിയാണ് ഇൻഡിഗോ കമ്പനി. 40-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കേരള കാർഷിക സർവകലാശാലയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും നിലവിൽ വന്നത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ്? അപ്പോൾ കേരള കാർഷിക സർവകലാശാലയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും നിലവിൽ വന്നത് ഏത് കേരള മുഖ്യമന്ത്രിയുടെ കാലത്താണ്? ഓപ്ഷൻ എ, സി അച്യുതമേനോൻ്റെ കാലത്താണ്. കേരള കാർഷിക സർവകലാശാലയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും നിലവിൽ വന്നത് മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ്റെ കാലത്താണ്.